ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. നല്ല ടേസ്റ്റിയായ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഇത് കൊഞ്ചൻ വെച്ചാണ് ചെയ്തത്, കൊഞ്ചൻ്റെ വടയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി അതുപോലെ തന്നെ മല്ലിയില കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും ഇടുന്നില്ല. ഇതിലേക്ക് എരിവിനാവശ്യത്തിന് നമ്മൾ വറ്റൽ മുളകാണ് ചേർക്കുന്നത്. അപ്പോൾ വറ്റൽ മുളകാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വറ്റൽ മുളക് തന്നെ ചേർക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കൊഞ്ചനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊഞ്ചൻ എടുക്കുന്ന ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളക് എടുത്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് അരച്ചെടുക്കണം. ഒന്ന് ആറിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്താൽ മതി. നന്നായിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ഒരു പൗഡർ ചേർക്കുന്നുണ്ട് ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഉടച്ച കടലക്ക, പുട്ട് കടല എന്ന് പറയുന്ന ഈ കടലക്ക നല്ല ഫൈൻഡായിട്ട് പൊടിച്ചെടുക്കുക. ഇത് തന്നെ വേണം, വേറെ കടലമാവ് വന്നിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് സോഫ്റ്റായിട്ട്, നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റായി കുഴക്കണം, ഒരുപാട് ടൈറ്റ് ആകാൻ പാടില്ല. കുറച്ച് കുറച്ചായിട്ട് പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിലിട്ടിട്ട് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഒരു റൗണ്ട് ഷേപ്പിലും അതുപോലെ തന്നെ ഓവൽ ഷേപ്പിലും എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് എണ്ണയിലേക്ക് പൊരിച്ചെടുക്കുക, പൊരിക്കാനിടാം നമുക്ക്. അപ്പോൾ ഞാൻ ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓരോന്നും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊഞ്ചൻ വട, ചെമ്മീൻ വട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബൈ.